വധശ്രമത്തിനിരയായി നീതിക്ക് വേണ്ടി ശ്രമിച്ച തന്റെ വിജയം ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നാൾക്കുനാൾ സംഭവിക്കുന്നതെന്ന് സി ഒ ടി നസീർ. ബി ജെ പി പിന്തുണയ്ക്കൊപ്പം മറ്റ് വിഭാഗങ്ങളും തനിക്ക് വോട്ട് ചെയ്യുമെന്ന് സി ഒ ടി നസീർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. തലശ്ശേരിയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സി ഒ ടി നസീർ ബി ജെ പി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ പ്രവർത്തകർ നാളെ തൊട്ട് സി ഒ ടി നസീറിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കും. അവർ അതിനുവേണ്ടി സജീവമായി രംഗത്തുണ്ടാകും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പിന്തുണ കിട്ടിയതിനെ ഏത് തരത്തിൽ കാണുന്നു? അല്ല, നമ്മൾ ജനാധിപത്യത്തിനകത്ത് നമ്മൾ എല്ലാ പിന്തുണയും സ്വീകരിക്കും. ഇപ്പം നിലവിൽ അവർക്ക് കാൻഡിഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പിന്തുണ വന്നത്. നിലവിൽ കാൻഡിഡേറ്റ് ഇല്ലല്ലോ, അപ്പം ആ പിന്തുണ നമ്മൾ സ്വീകരിക്കും. അക്രമ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥിയാണ് സി ഒ ടി നസീർ എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പം അത് തന്നെ ആയിരിക്കുമോ പ്രചരണ രംഗത്തും ബി ജെ പിയും ഒക്കെ ഇറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അത് തന്നെയായിരിക്കും? തീർച്ചയായും അവർ അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങണം എല്ലാവരും. ഒരു ഭാഗം ഒരു രണ്ട് കൈമുട്ടിയാലാണ് ഒച്ച വരും. എല്ലാവരും അത് പാലിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇതിലേക്ക് പോകും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം കോണ്ടാക്ട്സ് ഉണ്ട്, കോണ്ടാക്ട് ലെവലുണ്ട്, നമ്മൾ തിരിച്ചാക്രമിക്കാൻ പറ്റില്ല. അത് നമ്മുടെ നയമല്ല, നമ്മൾ നയ അതല്ല. നമ്മളത് ജനങ്ങളെടുത്ത് ബോധ്യപ്പെടുത്തണം. ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നവരെ ഉന്മൂലം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ വരണം, അഭിപ്രായങ്ങൾ വരണം, അഭിപ്രായ സ്വാതന്ത്ര്യം തുടരണം. ജനാധിപത്യം എന്ന് പറയുന്നതാണല്ലോ, ഇപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം വന്ന് ജനാധിപത്യത്തിലേക്ക് വന്നത്. അപ്പം ആ ജനാധിപത്യം എന്ന് ജനങ്ങൾക്ക് അവകാശം, ജനങ്ങൾക്ക് എല്ലാത്തിലും അവകാശമുണ്ട്, ജനങ്ങൾക്ക് തുല്യനീതി കിട്ടണം. ബി ജെ പിയുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ ഒരു കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ അത് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാകും നസീർ മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമായി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെങ്ങനെ, നമ്മൾ ഐഡിയോളജി ഉണ്ടല്ലോ, നമുക്കൊരു ഐഡിയോളജി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു സൗഹാർദ്ദത്തിന് മുൻഗണന കൊടുക്കുന്ന ആളാണ്, സമാധാനത്തിന് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ്, വികസനത്തിന് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ്. അത് അവരതിനെ പിന്താങ്ങുമ്പോൾ അവർ ഈ കൂടുതൽ ശരിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് നസീർ ഇതിനെ കാണുന്നത്. അങ്ങനെ അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരിയും തെറ്റൊക്കെ ആപേക്ഷികമാണ്. അത് ചിലർക്ക് ശരിയായിരിക്കാം, ചിലർക്ക് തെറ്റാകും. അത് ഓക്കെ, ഓരോ കാഴ്ചപ്പാടാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ശരിയെന്ന് മാത്രം പറയുന്നില്ല, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇത്ര മാത്രമാണ്. നമ്മൾ ശരിയെന്നല്ല പറയുന്നത്, നമ്മളെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാക്കി ഇതാണ്. അത് ജനങ്ങളോട് പറയണം, അക്രമം ശരിയല്ല, അക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അക്രമം വേണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമ്മളെ. ഏതായാലും ഈ ബി ജെ പിയുടെ പിന്തുണ ഒരു വലിയ മുതൽക്കൂട്ടാകുമോ? എങ്ങനെ ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കുറെ കൂടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനോ ജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അത് ഫലവത്താകുമെന്ന് തന്നെയാണോ കരുതുന്നത്? അല്ല, ഇതൊരു ഒരു വലിയ സുവർണ അവസരമാണ്. എന്തുകൊണ്ട് സുവർണ അവസരം? ജനങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. ഒരു കാൻഡിഡേറ്റ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം, മറ്റേത് ഒരു പാർട്ടി കാൻഡിഡേറ്റാണ്, ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്. ഞാൻ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് അല്ല, ഞാൻ ആ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റും, എല്ലാവരോടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആരും ഒരു ഇന്ന പാർട്ടിക്കാരനാന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിയിരുത്തപ്പെടേണ്ടി വരില്ല. അത് നമ്മൾ വന്ന ജനങ്ങൾ കൂടി ഉണ്ടാവും. അതാണ് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നസീറിന് വോട്ട് ചെയ്യണം എന്നാണ് നസീർ അപേക്ഷിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ രാഷ്ട്രീയത്തിനകത്ത്. നമ്മളിപ്പോൾ കുറ്റപത്രത്തിനകത്ത് പോലും എം എൽ എയുടെ പേരില്ല. ഒരു നീതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 കൊല്ലമായി കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ള പൂവാത്ത വൈകളില്ല. നീതി വേണമെന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ വെട്ടാൻ വന്ന ആൾക്കാരല്ല വേണ്ടത്, ഇത് വെട്ടാൻ അയക്കുന്ന ആൾക്കാരാണ് ഇല്ലാതാണ്. അപ്പോൾ ആ നീതിക്ക് വേണ്ടിയിട്ട് ഓടി അത് ജനകീയ കോടതിയിൽ മത്സരിച്ച് അത് കാണിക്കണം എന്ന് വെച്ചിട്ടാണ് അത് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടിട്ട് ഇത് വെച്ചത്. നമ്മൾ ഒരു ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ പല രീതിയിലുള്ള അത്ഭുതം സംഘടിപ്പിക്കുന്നത് നമ്മുടെ വിജയം ഉറപ്പാക്കുന്ന രീതിയിലാണ് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ യാത്ര പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ യാത്രയിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് വിജയിക്കും. ഒരു ചരിത്രം 65 വർഷത്തിന് ശേഷം തലശ്ശേരിയിൽ ഒരു ഇടതുപക്ഷമല്ലാത്ത ഒരാൾ വരും. 65 വർഷം നീണ്ടുനിന്ന ഇടത് ആധിപത്യം തലശ്ശേരിയിൽ അവസാനിക്കാൻ പോകുന്നു എന്നാണ് സി ഒ ടി നസീർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ.